തിരുവനന്തപുരം നഗരത്തിന്റെ പൈതൃക ചിഹ്നമായ ഗവൺമെന്റ് ആർട്സ് കോളേജ് 100 നിറവിൽ ശതാബ്ദിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ് കോളേജ് അധികൃതരുടെ തീരുമാനം. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 1924 ജൂലൈ മാസത്തിലാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജിൽ നിന്നും ആർട്സ് വിഷയങ്ങൾ വേർപെട്ടു. അങ്ങനെ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഓഫ് ആർട്സ് എന്ന പേരിൽ പുതിയ കലാലയമാണ് ഗവൺമെന്റ് ആർട്സ് കോളേജായി മാറിയത്. തുടക്കം മുതൽ കോളേജ് മികവിന്റെ കേന്ദ്രമായി പേരെടുത്തു. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ, സ്വാതന്ത്ര്യ സമരസേനാനിയും കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയും മുൻ ലോക്സഭാംഗവുമായ ആനി മസ്ക്രിൻ, കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ISRO മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ, നടന്മാരായ മധു, ജഗതി തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥി സമ്പത്ത്. സാമൂഹ്യ ഉന്നമനം ലക്ഷ്യം വെച്ച് ഒരു 100 മുൻപ് സ്ഥാപിതമായ ഈ കലാലയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ അനുസൃതമായി സ്വയം നവീകരിക്കാനും മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ, കായിക മത്സരങ്ങൾ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അനുബന്ധ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.